പതിലിടാം. വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആവശ്യമായ പരിപാടി. അതുകൊണ്ട് ഈ പോരാട്ടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം കേരളത്തിൽ എന്നും അനീതിക്കെതിരായി പോരാട്ടം മുതൽക്കൊണ്ട് നടക്കുന്ന അഴിമതിക്കാരുടെയും ഇത്തരക്കാരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ആരാധികരായിട്ടുള്ള നമ്മുടെ പൂഞ്ഞാർ MLA PC ജോർജ് അവർ തന്നെ വേണമെന്ന് നമ്മൾ തീരുമാനിച്ചു. ഇന്ന് വളരെയധികം നിശ്ചയിച്ച പരിപാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിട്ടും കൃത്യം 11 മണിക്ക് മുമ്പ് തന്നെ ഞാൻ അദ്ദേഹത്തെ ഇവിടുന്ന് പറഞ്ഞേക്കാമെന്ന് ഉറപ്പ് കൊടുത്താണ്. അതുകൊണ്ട് അധ്യക്ഷ ഭാഷണം ഉദ്ഘാടനത്തിന് ശേഷം നടത്താം എന്നിരിക്കെ ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്യാൻ ആരാധനായിട്ടുള്ള NDA നേതാവും പൂഞ്ഞാർ MLA ജനപക്ഷത്തിന്റെ സംസ്ഥാന കൺവീനറുമായിട്ടുള്ള PC ജോർജ് MLA ആദരപൂർവ്വം BJP ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. നമ്മുടെ സമ്മേളന അധ്യക്ഷൻ പ്രിയനായ NAGESH, BJP ജില്ലാ പ്രസിഡന്റ് സ്വാഗത ആശംസ CKP ജോർജ്, സ്നേഹമുള്ള കടകരി B. ഗോപാലകൃഷ്ണൻ, വിൽസൺ ചെമ്പക്കര, B. ശശികുമാർ, നാഗേഷ്, ജയാനന്ദൻ, കടകരി അനുഷ്കുമാർ, സുരേന്ദ്രൻ, സ്നേഹമുള്ള ലളിതാംബിക, നല്ലവരായ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, നല്ലവരായ സഹപ്രവർത്തകരെ, മാധ്യമ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, ഞാൻ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെയുള്ള ചില ശക്തികളുടെ ഇടപെടലുകൾ വ്യാപകമായിട്ടുണ്ടെങ്കിലും തൃശൂർ പൂരത്തിനിട്ടൊരു പാര വരും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. സത്യത, കാരണം പൂരങ്ങളുടെ നാടാണ് തൃശ്ശൂർ നമുക്കറിയാം. ഈ പൂരപ്പറമ്പിൽ കൂടുന്ന ലക്ഷങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും മതവിശ്വാസികൾ മാത്രമല്ല, എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് കൂടുന്ന വലിയ ഒരു സംഭവമാണ് നമ്മുടെ തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തെയും തകർത്തേ തീരൂ എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ചെറിയ ആളുകൾ ആ ആചാരവും തകർക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ചില ആളുകൾ ഇറങ്ങിത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ശക്തമായി എതിർക്കുക മാത്രമല്ല പ്രതികരിക്കാനുള്ള
സ്നേഹം കൂടി നല്ലവരായി നിങ്ങൾ എല്ലാവരും പ്രകടിപ്പിക്കണമെന്നതാണ് എന്റെ അപേക്ഷ. ഈ തൃശൂർ പോലെ നമുക്കറിയാം, ലക്ഷങ്ങൾ സമ്മേളിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടെ കൂടുന്ന ആളുകൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ആചാരം പൂർണ്ണമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. തൃശൂർ ജില്ലയിലല്ല, കേരളത്തിലെ ഏറ്റവും വലിയ പൂരം എന്ന് പറയുന്നത് തൃശൂർ പൂരം, നമ്മുടെ തൃശൂർ പൂരമാണെങ്കിലും ആ പൂരത്തിന്റെ ആരംഭവും നമുക്കൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരം, അവിടെ 101 ആനകൾ ഉൾപ്പെടെയാണ് പൂരം നടന്നുകൊണ്ടിരുന്നത്. ഇന്ന് അത് ഒരു 70 ആനയായി ചുരുങ്ങി. ഞാനിത് പറയുന്ന ആനയുടെ കാര്യം പ്രത്യേകം പറയുകയാണ്. തൃശൂർ പൂരത്തിൽ ഈ പറഞ്ഞിരുന്നതുപോലെ ആനയെ കാണുവാൻ മാത്രമല്ല, ആനയുടെ കൂട്ടത്തോടുള്ള ബഹുമാനം അത് വിശ്വാസപരമാണ്. അതുപോലെ ഇവിടുത്തെ മേളങ്ങൾ കാണാൻ എത്തുന്നവർ, മേളങ്ങൾ കാണാൻ എത്തുന്നത് പോലെ തന്നെ ആ ആനയുടെ മഹത്വത്തിന്റെ പേരിൽ എത്തിച്ചേരുന്നവരൊക്കെ ചേർന്നതാണ് ഈ തൃശൂർ പൂരത്തിൽ വരുന്ന ആളുകൾ. നമ്മുടെ ഒരാനയെ പറ്റി പ്രത്യേകം സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്, രാമചന്ദ്രന്റെ ആനയെ പറ്റി. ഏഷ്യയിലെ ഏറ്റവും വലിയ ആന ആ രാമചന്ദ്രൻ എന്ന ആനയാണ്. ആ ആന ഇന്ന ആനയെ പൂരത്തിൽ ഉപയോഗിക്കണമെന്ന് ഞാൻ നിർബന്ധിക്കാൻ വന്നവനല്ല, പക്ഷേ ആ രാമചന്ദ്രൻ എന്ന ഗജവീരൻ ഏഷ്യയിലെ ഏറ്റവും ലക്ഷണമൊത്ത ആന, ഏറ്റവും ഉയരമുള്ള ആന, ആ ആന തൃശൂർ പൂരത്തിന് നട തുറക്കുന്ന അവസരങ്ങളിൽ മേളക്കാരിൽ കുറച്ചാളും മാത്രമായിരുന്നെങ്കിൽ കഴിഞ്ഞ 5-6 വർഷമായി ഈ ആനയുടെ സാന്നിധ്യം ഉണ്ടായ നിമിഷം മുതൽ ഒരു ചെറിയ പൂരമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം, ആനയ്ക്കുള്ള പ്രാധാന്യം അത് തന്നെ. ഇവിടെ ഞാൻ പരിശോധിച്ചിടത്തോളം എനിക്ക് കാണാൻ കഴിയുന്ന കാര്യം, ശബരിമല ആചാരങ്ങൾ തകർക്കണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഇറങ്ങിയ ബഹുമാന്യനായ മുഖ്യമന്ത്രി നല്ല പാഠം പഠിച്ചിപ്പോ ഇന്ന് അമേരിക്കയിലോട്ട് പോയതാണ് കേട്ടോ. നല്ല പാഠം പഠിച്ചു വരുന്നു, ഇനി കൂടുതൽ പഠിപ്പിക്കേണ്ടതില്ല, നല്ലവണ്ണം അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം. അദ്ദേഹം ഒരു കാര്യമില്ല, നൈഷ്ഠിക ബ്രഹ്മചാരി എന്ന് പറയുന്നതിന്റെ അർത്ഥം പോലും പഠിക്കാതെ കേരളത്തിന് മുഖ്യമന്ത്രി ഇറങ്ങിത്തിരിച്ചതിന്റെ പരിണിത ഫലം എത്രയോ വലിയ നിലയിലേക്ക് എത്തി എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നവനല്ല, പക്ഷേ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല. ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായ ശാസ്താവിന്റെ ആചാരങ്ങളെ അപമാനിക്കണമെന്ന് നിർബന്ധത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച ശക്തികൾക്കുണ്ടായ അപകടം എത്ര വലുതാണ്. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ഫലം ഇടതുപക്ഷ മുന്നണി ശരിയായിട്ട് അനുഭവിക്കാൻ പോവുക. നിങ്ങൾ എഴുതിയിട്ടോളൂ പോക്കറ്റിൽ, ഞാൻ പത്തനംതിട്ട പാർലമെന്റിലെ അംഗമാണ്, വോട്ടറാണ്. പത്തനംതിട്ട ശബരിമലയുടെ ജില്ലയാണ്. ആ പത്തനംതിട്ട പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ യാതൊരു സംശയവും വേണ്ട, ആ ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പോരാടി 140 ദിവസം പിണറായി വിജയൻ ജയിലിൽ പിടി അല്ല 22 ദിവസം ജയിലിൽ പിടിച്ചിട്ട 140 കേസ് പ്രതിയാക്കപ്പെട്ട സുരേന്ദ്രൻ വിജയിച്ചിരിക്കുന്ന സംശയമേ ഇല്ല. എന്തുകൊണ്ട്? ആചാരങ്ങളോടുള്ള സമൂഹത്തിന്റെ ബഹുമാനമാണ് കാരണം. അതേ രീതിയിലാണ് തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആചാര സംരക്ഷണത്തിന്റെ വിഷയം ചർച്ച ചെയ്യപ്പെട്ടു എന്നതിന് തെളിവാണ് തിരുവനന്തപുരം പാർലമെന്റ് നിയോജകമണ്ഡലം. അവിടെയും
ബി ജെ പി അക്കൗണ്ട് തുറക്കില്ലെന്ന് പറയുന്നവർക്കറിയാം, അവിടെയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എൻ ഡി എ സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞു. യാതൊരു തർക്കവും ഈ തൃശ്ശൂരെ കാര്യം നിങ്ങളെ മുമ്പ് വെച്ച് ഇപ്പോഴേ പറയാം. വോട്ടെണ്ണിട്ട് തീരുമാനിച്ചാണ്, കാരണം അല്പം നേരത്തെ നമ്മുടെ സ്ഥാനാർത്ഥി രംഗത്തിറങ്ങിയിരുന്നെങ്കിൽ ഇവിടെയും 100% എൻ ഡി എ വിജയിച്ചു എന്ന് പറയാൻ കഴിയുമായി. അല്പ കാലതാമസം ഉണ്ടായി പോയി എങ്കിലും വോട്ട് എന്റെ മനസ്സനുസരിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയ നമ്മുടെ സഹോദരിമാർ വാക്ക് പാലിച്ചിട്ടുണ്ടെങ്കിൽ തൃശൂരും ഒരു അട്ടിമറ വിജയത്തിന് സാധ്യത തടുക്കാം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, 2 സീറ്റ് ബി ജെ പിക്ക് ഉറപ്പിച്ചതുപോലെ ഈ തൃശൂർ ഉൾപ്പെടെ 3 സീറ്റുകൾ കൂടി നിർണായകമായ മാറ്റം തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പോ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നതിൽ ഒരു സംശയമില്ല. ഇതൊക്കെ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിലാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ രാഷ്ട്രീയം പറയാൻ വന്നവരല്ല. ഈ തൃശ്ശൂരെ പ്രശ്നം എന്താ? 1436 വർഷമായി പൂരം നടക്കുന്ന ഒരു സ്ഥലമാണ് ആറാട്ടുപുഴ പൂരം. തർക്കമില്ല, എല്ലാവർക്കും തർക്കമുണ്ടെങ്കിൽ തർക്കത്തിനും തയ്യാറാണ്. അവിടെ 101 ആനകൾ ഉണ്ടായിരുന്നു, ഇപ്പൊ 70 ആനയായി. ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചു 70. ഇത് പതുക്കെ പതുക്കെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇല്ലാതാക്കാം, ആചാരങ്ങളെ തകർക്കാം. ഇതിന്റെ പുറകിൽ ആരാ? ഇതിന്റെ പുറകിൽ ഏതെങ്കിലും നാസ്തികരാണ് എന്ന് ചിന്തിക്കരുത് നിങ്ങൾ. ഈ കേരളത്തിന്റെയും രാജ്യത്തിന്റെയും പൈതൃകം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഋഷീശ്വരന്മാരുടെ സംസ്കാരമുള്ള ഭാരതത്തിന്റെ സംസ്കാരം, ആ സംസ്കാരത്തെ തകർത്തുകൊണ്ട് ഒരു ന്യൂ ജനറേഷന്റെ വീക്കന്മാരുടെ സംസ്കാരമുണ്ടാക്കി നമ്മുടെ നാടിനെ അപമാനപ്പെടുത്തി നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളാണ് ഇതിന് പിറകിലെന്ന് നിങ്ങൾ അറിയണം. യാതൊരു സംശയമാണ്. അല്ലാതെ ഒരു പിണറായി വിജയനെ ഒന്നും പോട്ടിട്ടൊരു കാര്യം, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റുകാരനായോണ്ട് അദ്ദേഹം ഒന്ന് ഇറങ്ങി എന്നല്ലാതെ ഇപ്പൊ അബദ്ധം പറ്റിയെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. സത്യത്തിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് പിണറായി വിജയനോടാണ് എന്റെ അഭിപ്രായം. യാതൊരു സംശയം ഇവിടെ ഇപ്പോ തൃശൂർ പൂരം ഇല്ലാതാക്കിയാൽ എന്താ ലാഭം? അതിന്റെ ശോഭ പതുക്കെ പതുക്കെ നശിപ്പിച്ചു കൊണ്ടുവന്നാൽ, അതിന്റെ മേളങ്ങൾ ഇല്ലാതാക്കിയാൽ, അതിന്റെ വെടികെട്ട്, ഇന്നിപ്പോ തൃശൂർ പൂരത്തിനല്ലാതെ കേരളത്തിൽ വെടികെട്ട് പാടില്ല, കോടതിക്കകത്തുകൊണ്ട് ഇങ്ങനെ ആളുകൾ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കോടതിയുടെയും പോക്കിൽ അഭിപ്രായവ്യത്യാസമുണ്ട്, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട എന്ന് ചേർത്ത് പറയണമെന്നുള്ളൂ, കോടതിയെ കുറ്റപ്പെടുത്താം, പക്ഷെ ബഹുമാനപ്പെട്ട കോടതി ബഹുമാന പ്രശ്നം തെറ്റ് കാണിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്ന അത്ര. ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നത്? നമ്മുടെ സംസ്കാരത്തെയാണ് തകർത്തുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഇവിടെ പടക്കം പൊട്ടിക്കാം, ഓരോന്ന് ഇട്ട് പൊട്ടിച്ചുടങ്ങും, കത്തിച്ച് കത്തിച്ച് എങ്ങനെ പൊട്ടിക്കും? പടവളാന്ന് മാലപ്പടക്കം 1000 കണക്കിന് പൊട്ടുന്ന തൃശ്ശൂർ പൂരത്തിന് ഓരോ പടക്കമിട്ട് പൊട്ടിച്ചോളാനാ പറയുന്നത്? ഇങ്ങനെ വിവരക്കിടക്ക് പറയുന്നവരോട് എന്ത് പറയണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ പറയുന്നില്ലെന്ന് വേണ്ട, വിഷിയോട് പറയുന്നതാണ് കുഴപ്പം. എന്തൊരു കഷ്ടകാലമാണിത്! ഇതിനൊക്കെ എതിരെ ജനങ്ങൾ ഉണരണം, വിശ്വാസികൾ സംഘടിക്കണം. ഈ തൃശൂർ പൂരം പോലെ തന്നെ, ആറാട്ടുപുഴ പൂരം പോലെ തന്നെ, ഈ ജില്ലയിൽ തന്നെ 1700 പൂരങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ക്രിസ്ത്യാനിയുടെ പള്ളിയില് ഈ ആന എഴുന്നള്ളത്തില്ലേ? ഇവിടെ ഉണ്ട്. ഇസ്ലാം മതവിശ്വാസികളുടെ ചന്ദനക്കുടത്തിന് ആന എഴുന്നള്ളി, 100 ആന എഴുന്നള്ളിച്ച ഒരു ചന്ദനക്കുടം തൃശ്ശൂർ നടന്നുകഴിഞ്ഞാൽ അറിയുണ്ടായി. അപ്പൊ ഇത് മതപരം എന്ന് പറയും, ഏതെങ്കിലും ജാതിയും പറയണ്ട, മനുഷ്യന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് ഈ പൂരങ്ങൾ, ഈ ആന ഉത്സവങ്ങൾ. അതിനെ തകർത്തുകൊണ്ട്
നാടിന്റെ സംസ്കാരം ഇല്ലാതാക്കണമെന്ന് ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കാനുള്ള ബാധ്യത നമ്മൾ സ്വയം ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ഓരോ ഇത്തവണ നിങ്ങൾ ചോദ്യം നടത്തണം. നിങ്ങളെ വിശ്വാസികൾ ഇറങ്ങി പൂരങ്ങൾ പൂരം നടത്തണം. എതിർക്കുന്നവർ എതിർക്കട്ടെ, എതിർക്കാൻ വരുന്നവരോട് സ്നേഹത്തോടുകൂടി മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുക. മര്യാദയ്ക്ക് ഇരിക്കാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അല്പം മര്യാദ വിട്ട് പറയുക, എന്നിട്ടും കേൾക്കുന്നില്ലെങ്കിൽ മര്യാദ പഠിപ്പിച്ചു വിടുക. ഇതായിരിക്കണം ആ നയം സ്വീകരിക്കണം. എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, അടുത്ത നിയമസഭാ സമ്മേളനം നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പ്രതീക്ഷിക്കുന്നു എന്ന് പറയാൻ കാരണം, ഇത്തവണത്തെ പാർലമെന്റ് റിസൾട്ട് വരുമ്പോ ഒരു 10-30 അസംബ്ലി നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് പിണറായിക്ക് ഭൂരിപക്ഷം, ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം, ബാക്കിയെല്ലാം കുഴപ്പത്തിലാണെങ്കിൽ ധാർമ്മികമായി പിണറായി വിജയൻ രാജിവെക്കാൻ ബാധ്യസ്ഥനാണ് എന്നാണ് എന്റെ ചിന്ത. അതാണ് അതിന് ശരി. 140-71 വേണമല്ലോ വേണ്ടേ? അത് 10-30 ഉള്ളെങ്കിൽ പിന്നെ പോയെന്നില്ലേ അർത്ഥം? അങ്ങനെ വന്നാൽ രാജിവെച്ച് പിരിയേണ്ടി വരും. അങ്ങനെ പിരിയേണ്ടി വന്നാൽ എന്ന അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് ഒരു സംശയമില്ല, പിണറായി വിജയൻ രാജിവെച്ച് പിരിയേണ്ടി വരും എന്ന് തന്നെയാണ് എന്റെ മനസാക്ഷി പറയുക. അങ്ങനെ പിരിഞ്ഞാൽ ധാർമ്മികത ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരിക. അങ്ങനെ തെരഞ്ഞെടുപ്പ് വരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് വെച്ച് നമുക്ക് കാണാം. അതല്ല നിയമസഭാ സമ്മേളനം ചേരുന്നെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഈ പൂര പ്രശ്നങ്ങളും പൂരം ആറാട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൃശൂർ ജില്ലയിലെ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ നിയമസഭയിൽ ശക്തമായി ഉന്നയിക്കാൻ ഞാൻ സമയം കണ്ടെത്തും എന്ന് ഞാൻ ഉറപ്പുവരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ ഒരു മിനിറ്റുള്ള നീ എങ്ങനെയാവുകയും ഇത് പറയുന്നത്, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. നിങ്ങൾ അതിനെപ്പറ്റി പറയാനും ഈ മേഖല നമുക്കറിയാം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ മാർഗമില്ല, പറയുന്നതായിരിക്കും. ഞാൻ മറ്റു വിശദാംശങ്ങൾക്കൊന്നും കൂടുതലായി കടക്കുന്നില്ല. ഒരു രാഷ്ട്രീയവും ഈ ചർച്ചയിൽ വരരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ കൂടുതൽ സംസാരിച്ചത്. ഈ ആന മാത്രമല്ല ഞാൻ കാണുന്നത്, ആന പോലെ തന്നെ നമ്മുടെ വെടികെട്ട് അത് ഇല്ലാതാക്കിയാലും ആളുകൾക്ക് പല പ്രയാസം ഉണ്ടാവും. അപകടമായി ഒരു കാര്യവും വരാതെ ഇതൊക്കെ ചെയ്യാൻ കഴിയുമോ എന്ന് പരിശോധിക്കാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഭാരതത്തില് പൗരത്വമില്ലാത്ത കനേഡിയൻ വിദേശ പൗരത്വമുള്ള ഒരു വ്യക്തിത്വമാണ് കേരളത്തിലെ ഈ ഫോറസ്റ്റുകാർക്കും മന്ത്രിമാർക്കും ഒക്കെ കപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ അറിയുന്നത്. എവിടെ നിന്നാണ് അവർ ഈ കപ്പം കൊടുക്കുന്നത്? അവർക്ക് എവിടെ നിന്നാണ് ഈ പണം? ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? ഒന്ന് ആലോചിക്കണം. അവരാണല്ലോ ഇതെല്ലാം നടപ്പാക്കുന്നത്. പേര് പറഞ്ഞാലേ ഞാൻ അപമാനിക്കുന്നില്ല. എവിടെ നിന്ന് അവർക്ക് ഈ പണം വരുന്നു? കനേഡിയൻ പൗരത്വമുള്ളയാളിന് ഈ കേരളത്തിൽ എന്താണ് കാര്യം? അവരെന്തിനെതിരെ നടക്കുന്നു? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന നിലയിലേക്ക് അവർക്ക് അധികാരം കൊടുത്തത് ആരാണ്? അതൊക്കെ ഈ മന്ത്രിമാർ ഉത്തരം പറയേണ്ട കാര്യങ്ങളാണ്. മന്ത്രിമാർ ജനാധിപത്യത്തെ പറ്റിയോ ഭരണ സംവിധാനത്തെ പറ്റിയോ ബോധമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ചിന്തിക്കാൻ അവർ തയ്യാറാകും എന്നാണ് എൻ്റെ കാഴ്ചപ്പാടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഏതാണ് എന്ത് വില കൊടുത്തും തൃശൂർ പൂരത്തിൻ്റെ ആ മഹത്വം അതേപടി നിലനിർത്താൻ ആവശ്യമായ നിലപാടുകളുമായി നിങ്ങൾ മുമ്പോട്ട് പോകണം. നിങ്ങൾക്ക് എല്ലാവിധ സഹായവുമായി പിറകിൽ നിന്നുകൊണ്ട് പിന്തുണയല്ല, മിന്നൽ നിന്നുകൊണ്ട് നിങ്ങളോടൊപ്പം ഇതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരികയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെയേറെ കാര്യങ്ങൾ ഇനിയും നിങ്ങൾ ചെയ്തു തീർക്കാറുണ്ട്. ഞാനിവിടെ വന്ന് നിങ്ങളോട് സംസാരിച്ച് ഞാനങ്ങ് പോയി എന്ന് വേണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ, ഞാൻ എവിടെയും പറയാറുണ്ട്, എന്തെങ്കിലും എന്നെ ചോദിക്കാറുണ്ട് ചോദിക്കാം. ഉത്തരം പറഞ്ഞാൽ എനിക്ക് തിരിച്ച് പാല അവരെ എത്താമായിരുന്നു. പോകാൻ സമയം പോയി. എങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ട് ചോദിക്കാം. എന്നാലും ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടോന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാറുണ്ടെങ്കിൽ ചോദിക്കും. സംശയം ഇല്ലെങ്കിൽ കേൾവി ചുമ്മാ ചോദിക്കരുത്.
സംശയമുള്ളവർ മാത്രം ചോദിക്കുക. ആർക്ക് സംശയമൊന്നും ഇല്ലല്ലോ. അതായത് ഈ ഗണേശൻ ഭാവമാണ് ഒന്ന് അറിയിറങ്ങാൻ കുഴപ്പമൊന്നുമില്ല. അവനെ രണ്ടാമത് കല്യാണം കഴിച്ചതിന് സുഖജീവിതമായി. പക്ഷേ ഈ അനുപ്രാന്തരാണ്, ആനോ സ്നേഹം പോലെ ആ കുടുംബത്തിൽ ഏതാണ്ട് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിൻ്റെ നിരാശയിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല, വഞ്ചിച്ചായിട്ട് കൂട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ് ആനെ ഓടുമ്പോൾ നിർത്താനുള്ള റിമോട്ട് കയ്യിലുണ്ടെന്നാണ് പറഞ്ഞു. വളരെ നല്ല കാര്യമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. ആ റിമോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ ഫോറസ്റ്റ് പാർട്ടിയോട് പരിശോധിക്കാവുന്നതാണ്. ആനയ്ക്ക് ഒരു റിമോട്ട് ഉണ്ടെങ്കിൽ നല്ല കാര്യമാണല്ലോ. അത് ശരി. ഇത് ആരായിരുന്ന ഇതൊന്നും ഫോറസ്റ്റുകാർക്ക് വേണ്ടത്, ഫോറസ്റ്റുകാർക്ക് വേണ്ടേ ആരെ എല്ലാം അവിടെ അടിച്ച് വീട്ടിൽ കയറ്റും. അതായത് സംഭവം എന്താന്ന് വെച്ചാൽ ആരുടെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ 513 ആനി കേരളത്തിലുള്ള ആകെ, ബാക്കിയെല്ലാം ചത്തിലിട്ട് പോയി. ഈ 513 ആനെ പോലും ഇല്ലാതാക്കുന്ന എങ്ങനെയെന്നാണ് ഇപ്പോൾ ശ്രമം. ഫോറസ്റ്റുകാരൻ പറയുന്നത്, ഫോറസ്റ്റുകാരൊരു 150 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട് സർക്കാർ. അതായത് ഇതെല്ലാം പണത്തിൻ്റെ ഇടപാടാണ്. ഈ പണമൊക്കെ എവിടെ ചെലവഴിക്കുന്ന ആർക്കറിയാം. ഞാൻ ഇതൊക്കെ ഇവിടെ പറയാത്തവർ ആരോടും ഐഡിയ ഉന്നയിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ്. ഈ 513 ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെടുത്ത ആനകൾ 20 വയസ്സിൽ താഴെയുള്ള എത്ര ആന ചത്തു പോട്ടെന്ന് അന്വേഷിച്ചാണ്. അവരെ കുറേ സ്ഥലം ഉണ്ടാക്കി ആന പഠിച്ചുകൊണ്ട് അങ്ങോട്ട് പോവും. അത് ഒരു 3 ആഴ്ച 4 ആഴ്ച ആന ചാടുക. എന്നാൽ ഈ ലക്ഷങ്ങൾ മുടക്കി നമ്മുടെ കൃഷി, നമ്മുടെ ആള് ഓരോ ആളുകൾ ആനയോടുള്ള സ്നേഹം കൊണ്ട് ആനയെ മേടിച്ചാൽ ഒരിച്ചിനും ആനയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ചാകാൻ അനുവദിക്കില്ല. എവിടെ നിങ്ങൾ തീറ്റവാക്കി കൊടുക്കും. എങ്ങനെയും ആനയെ വളർത്തുന്ന ആന ഉടമകളെ അപമാനിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങിയിരിക്കുക. ആ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് വട്ടുപിടിച്ചുപോയി. അവരെ നല്ല നിലയിലാക്കണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യേണ്ടി വരും. അവരുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ സോഷ്യൽ ഫോറസ്റ്റി ഈ പണം എവിടെ പോയി ആർക്കറിയാം. ഇതെല്ലാം നമുക്ക് അടുത്ത നിയമസഭ സമ്മേളനത്തോടുകൂടി ചോദ്യരൂപത്തിലും അല്ലാതെയും ഒക്കെയായി അത് വിവരാവകാശ വകുപ്പിനോട് ചോദിച്ച് ജനങ്ങൾ മുമ്പിൽ സത്യം കൊണ്ടുവരാനുള്ള ശ്രമം നടത്താം. ഞാൻ ഇന്നലെയാണ് ഇവർ വിളിച്ചപ്പോഴാണ് ഇതിൻ്റെ പ്രാധാന്യം ഇത്ര വലുതാണെന്നൊക്കെ സത്യത്തിൽ ചിന്തിച്ചിരുന്നില്ല. ഇതിലെ എല്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികളും നന്ദി രേഖപ്പെടുത്തുകയാണ്. ധൈര്യമായിട്ടിരിക്കുക, ഒരു ശക്തമായ ഇടപെടൽ നമുക്ക് യോജിച്ച് നടത്താം. അത് ഈ കേരളത്തിൻ്റെ പൈതൃകം സംരക്ഷിക്കാൻ, നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്
ഈ ധർണ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സംബോധന ചെയ്യാൻ ഫെസ്റ്റിവൽ കോർഡിനേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി വത്സൻ ചെമ്പകരയെ ക്ഷണിക്കുന്നു.